ായി കിടക്കും. ആദം നബി സ്വലാത്തു വസ്സലാം മുതൽ എല്ലാവരും തഹ്തലിവായി എന്ന ലിവാന് താഴെയാണ് എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെ വായിച്ച് അവിടെ ബ്രേക്ക് ഔട്ടി. അവിടെ യൗമനത്തിയാമുണ്ട് ഉസ്താദ്, എന്താണ് വിടുന്നത്? നേരത്തെ സുജൂത്തി മോളിന്ന് വിട്ടു, ഇത് അടിയിൽ നിന്ന് വിട്ടു. ഇങ്ങനെ വിട്ടിട്ടേ വായിക്കാൻ കഴിയൂ. നിങ്ങൾ ഏതൊക്കെ വായിച്ചോ അതൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാ, ഒരു ബേജാറും വേണ്ട. പക്ഷെ ഹദീസ് സ്വഹീഹാക്കാൻ ഇതൊന്നും പോരാ, ഹദീസ് സ്വഹീഹാവാൻ ഇതൊന്നും പോരാ. ഇമാം മാലിക് പാട്ട് പാടിയാലും ശരി, അബൂ ഹനീഫ പാട്ട് പാടിയാലും ശരി, അതുകൊണ്ടൊന്നും എന്താവൂല. ഈ ഹദീസ് സ്വഹീഹ നമ്മുടെ വിഷയം, അത് ഹദീസ് സ്വഹീഹ സ്ഥാപിക്കുക. ഞങ്ങൾ പറഞ്ഞല്ലോ ഇമാം ബൈഹഖി പറഞ്ഞത് ദഈഫ് ആണെന്ന്, ഇബ്നു അസാക്കിർ പറഞ്ഞത് ദഈഫ് ആണെന്ന്, അതേപോലെ ഇബ്നു കസീർ പറഞ്ഞത് ദഈഫ് ആണെന്ന്, ജലാലുദ്ദീൻ സുയൂത്തി പറഞ്ഞത് ദഈഫ് ആണെന്ന്, കൻസൽ ഉമ്മാലിൽ പറഞ്ഞത് ദഈഫ് ആണ് എന്ന് എത്ര ഇമാമികൾ, ഇമാം ഹാക്കിമ് പോലും ഈ ഹദീസ് സ്വഹീഹ ആണെന്ന് പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ കണ്ടു അബൂ ഹനീഫ ഇമാമിനെ പേര് പാട്ടുണ്ടാക്കിയത് അതും കൊണ്ട് അവന് എപ്പോഴും ഹദീസ് അല്ല മുബ്രിക്ക് വിഷയം. അബൂ ഹനീഫ ഇമാം അങ്ങനെ പാടിയിട്ടില്ല, അദ്ദേഹത്തിന് കിതാബില്ല. ഖസിയത്തുൻ നുഇമാനിയ എന്ന പേരിൽ പിൽക്കാലത്തൊരു കിതാബുണ്ടായി, ആ കിതാബിൽ പറഞ്ഞു അബൂ ഹനീഫയുടെ പാട്ടാകുന്നു ഇത്, പക്ഷെ സ്ഥാപിക്കപ്പെടണ്ടേ? അങ്ങനെ ആരെല്ലാം പേര് എന്തെല്ലാം പാട്ടുണ്ട്? സയ്യിദ് മഖ്ദൂമിന്റെ പേര് മംഗൂസ് ഉണ്ടായ പോലെ തന്നെ, മുഹീദി ഷെയ്ഖിന്റെ പേരിൽ പാട്ടുണ്ടാക്കിയിട്ടില്ലേ? വകുന്തു മഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹറം വതൂഫാനൻ അലാ കഫി ഖുദ്റതി വകുന്തു മഅമൂസ ഫീ മുനാജാതി റബ്ബിഹി വമൂസ അസാഹു മിൻ അസായസ്തമദ്ദതി. കേൾത്തുണ്ടാക്കിയ പാട്ടാ. മൂസ നബിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു, നൂഹ് നബിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു, ഇബ്രാഹിം നബിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു, ഇസ്മായിൽ നബിയുടെ കൂടെ ഞാനുണ്ടായിരുന്നു എന്ന് തുടങ്ങി എല്ലാ അമ്പിയാക്കന്മാരുടെയും കൂടെ മുഹീദീൻ ഷെയ്ഖ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞ പാട്ട് മുഹീദീൻ ഷെയ്ഖിന്റെ പാട്ട് എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് മുഹീദീൻ ഷെയ്ഖിന്റെ ഫുതൂഹുൽ ഗൈബ് എന്ന കിതാബ് നമ്മൾ വാങ്ങുമ്പോൾ കിതാബൊക്കെ കഴിഞ്ഞാൽ പിന്നെ അവസാനം കാണാൻ ഒരു 10 പേജ് എക്സ്ട്രാ, അതെന്താ? വമിനന്നർമിൽ മൻസൂബി ഇലൈഹി, ഷെയ്ഖിലേക്ക് ചേർക്കപ്പെട്ട കവിതകൾ, അതിൽ കാണാം ഈ പാട്ടൊക്കെ. ഈ പാട്ടൊക്കെ അതിലുണ്ട്. മുഹീദീൻ ഷെയ്ഖിന്റെ ജീവചരിത്രം പഠിച്ചൊരാൾക്ക് ബോധ്യപ്പെടും മുഹീദീൻ ഷെയ്ഖ് അങ്ങനെ പാടൂല. പക്ഷെ അദ്ദേഹത്തിന്റെ പേരിൽ ചാർത്തിയിട്ട് പ്രചരിപ്പിച്ചു എന്തെല്ലാം ഏതെല്ലാം കള്ള കഥകൾ ആ പാട്ടിലുണ്ടെന്നറിയോ? എന്ന പോലെ അബൂ ഹനീഫ ഇമാം പാടിയതല്ല ഇത്, 9-ാം നൂറ്റാണ്ടുകാരൻ പാടിയ പാട്ടാ. അത് പിടിക്കപ്പെടുന്നതല്ലേ കുത്തു മുസ്ലിയാർക്കറിയാം. അതുകൊണ്ട് മൂപ്പര് പറഞ്ഞു 9-ാം നൂറ്റാണ്ടൊരാള് പാടിയിട്ടുണ്ടെങ്കിലും പണ്ടൊരാള് പാടുന്നതിന് വിരോധമില്ലല്ലോ. അപ്പൊ തന്നെ പൊളിഞ്ഞു അതിന്റെ വസ്തു എന്താന്നുള്ളത്. മാത്രല്ല ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു നൂറ്റി ചെല്ലാനും വരിയുണ്ട് ആ പാട്ട്, അത് കംപ്ലീറ്റ് പാടിയാൽ നിങ്ങൾ തന്നെ പറയും അബൂ ഹനീഫ ഇമാം അങ്ങനെയൊന്നും പാടൂല എന്ന് നിങ്ങൾ തന്നെ പറയും എന്ന് കൂടി അവിടെ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഏതായിരുന്നാലും അപ്പൊ ഹദീസുമായി ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് അല്ല പോയിക്ക് താല്പര്യം, അവരിങ്ങനെ കൂടി പാട്ടും ബെയ്ത്തൊരു കൂടിക്കാം. അതേപോലെ സുയൂത്തി ദുറുൽ മൻസൂർ പറഞ്ഞിട്ടുണ്ട്, അത് ആ കാര്യമായി പിടിച്ചു. അപ്പൊ ഞങ്ങൾ പറഞ്ഞത് അവിടെ മറ്റതുണ്ട്, അലി ഫാത്തിമ ഹസൻ ഹുസൈൻറെ ഹക്ക് കൊണ്ടുവരെ തേടി എന്ന ഷിയാക്കളുടെ വാദം അതുപോലുണ്ട്. ഇനി മാത്രമല്ല ഇവരെ കൊണ്ടെടുക്കുന്ന കിതാബ് തന്നെ ഉണ്ട് ക്രിസ്ത്യാനികൾ പറഞ്ഞത്, ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട്. ആ കേട്ടോളി, നമ്മൾ അവിടെ തന്നെ പറഞ്ഞുകൊടുത്തിട്ടുണ്ട്. ആരെങ്കിലും പാട്ട് പാടിക്കോട്ടെ, ആരെങ്കിലും എഴുതി വെച്ചോട്ടെ, അതൊക്കെ സയ്യിദ് മഖ്ദൂമിന്റെ പേരിൽ ആരോ മംഗൂസ് മുതൽ ഉണ്ടാക്കിയ പോലെ പതിലുണ്ടാക്കി വിട്ടു വിചാരിച്ചാൽ മതി. അങ്ങനെ എന്തെല്ലാം ഉണ്ടെന്നറിയോ? ക്രിസ്ത്യാനികൾ പാട്ടുണ്ടാക്കിയിട്ടുണ്ട്. എന്ത് ആദം നബി സ്വലാത്തു വസ്സലാം ഈസാ നബിയെ കൊണ്ട് തവസ്സലാക്കി എന്ന് ക്രിസ്ത്യാനികൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കിതാബിലുണ്ട്, നിങ്ങളെ കിതാബിലുണ്ട് ഈസാ നബിയെ കൊണ്ട് തവസ്സലാക്കി രക്ഷപ്പെട്ടത്. ഷിയാക്കൾ പറഞ്ഞതോ ബിഹഖി മുഹമ്മദിൻ വ അലി വ ഫാത്തിമ വ ഹസൻ വ ഹുസൈൻ, മുഹമ്മദ് അലി ഫാത്തിമ ഹസൻ ഹുസൈൻ എന്നിവിടെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് രക്ഷപ്പെട്ടത്. എവിടെയുള്ളവരോ നിങ്ങൾ നേരത്തെ വായിച്ച കിതാബ്, ആ നിങ്ങൾ നേരത്തെ വായിച്ച കിതാബില് ഇനി അടുത്ത പേജിലേക്ക് മറിച്ചാൽ അവിടെ കാണുന്നത് മുഹമ്മദ് ഫാത്തിമ അലി ഹസൻ ഹുസൈൻ എന്നിവിടെ ഹക്ക് കൊണ്ട് തേടിയപ്പോഴാണ് ആദം രക്ഷപ്പെട്ടത്. നിങ്ങൾ നേരത്തെ വായിച്ച കിതാബിലുണ്ട്. അതേപോലെ ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ നബിന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് ആദം നബി സ്വലാത്തു വസ്സലാമിന് പാപമോചനം കിട്ടിയത്. നിങ്ങൾ പറയുന്നു മുഹമ്മദ് നബിന്റെ ഹക്ക് കൊണ്ട് തേടിയിട്ടാണ് പാപമോചനം കിട്ടിയത്. എല്ലാം അസ്വീകാര്യം, എല്ലാം ദുർബല വാർത്തകൾ, സ്വീകാര്യമല്ല. അതുകൊണ്ട് സ്വഹീഹാണെന്ന് സ്ഥാപിക്കൂ, നമുക്ക് ഒന്നിച്ച് ഇൻഷാല്ലാ അത് പ്രാവർത്തികമാക്കാം. അപ്പൊ ഇതാണ് അതിന്റെ വസ്തുത. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ നബിന്റെ ഹക്ക് കൊണ്ട് തേടി, അതുകൊണ്ടാണ് ആദം നബിക്ക് പാപമോചനം കിട്ടിയത്. ഇവരെ പറഞ്ഞു, ഷിയാക്കൾ പറഞ്ഞു അലി ഫാത്തിമ ഹസൻ ഹുസൈൻ മുഹമ്മദ് നബി എന്നിവരുടെ ഹക്ക് തേടി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. ഇവര് കൊണ്ടടക്കുന്നു പ്രചരിപ്പിക്കുന്നു റസൂലുള്ളാഹി ഹക്ക് കൊണ്ട് തേടി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടത്. അല്ലാഹു പറഞ്ഞതോ വതറഖ ആദമു മിർ റബ്ബിഹി കലിമാതിൻ ഫതബ അലൈഹി ഇന്നഹു ഹുവത്തവ്വാബുർ റഹീം.
ചില കെലിമത്തുകൾ റബ്ബിൽ നിന്ന് ഏറ്റുവാങ്ങി, അത് പ്രകാരം പശ്ചാത്തപിച്ചു, ആ പശ്ചാത്താപം സ്വീകരിച്ചു. അതേതാണ്? ഖാല റബ്ബന ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين. ഇത്ര വ്യക്തമായിട്ട് അല്ലാഹു തആല പഠിപ്പിച്ചു. തെളിവോ ഈ പറഞ്ഞ ഹദീസ് അതാണെങ്കിൽ സ്വഹീഹ് അല്ലതാനും. ഇമാം ഹാക്കിം പറഞ്ഞല്ലോ സ്വഹീഹുൽ ഇസ്നാദ് എന്ന്. ഞങ്ങൾ പറഞ്ഞു സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറയുന്നതും ഹദീസൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞതും രണ്ടും വ്യത്യാസമുണ്ട്. അതാണ് ഇപ്പൊ പുറത്തിറക്കുക രണ്ടാമതൊരു പ്രചാരം. കിതാബ് കട്ട് വായിച്ചു, അപ്പുറം വിട്ടു, ഇപ്പുറം വിട്ടു എന്ന് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന പ്രചാരങ്ങൾ ഇപ്പോൾ അങ്ങനെയാണ്. അതും യഥാർത്ഥത്തിൽ സീഡ് കണ്ട മനുഷ്യന്മാർക്കറിയാം ആരാ കട്ടതെന്നൊക്കെ. ഇത് കട്ടോനെ പിന്നാലെ കൂടുമ്പോ ഓൻ തിരിഞ്ഞു നിങ്ങണ്ട് പറയാ ഇവൻ കട്ടക്കെടുക്കുന്നത്. അപ്പാണ് ചെയ്യണത്. യഥാർത്ഥത്തില് ഇമാം ഹാക്കിം ഹദീസുൻ സ്വഹീഹുൻ എന്ന് പറഞ്ഞില്ല, പകരം സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറഞ്ഞു. അത് തന്നെയും ശരിയല്ല എന്ന് നേരത്തെ വിശദമായി നമ്മൾ പറയുകയും ചെയ്തു. ഈ ഹദീസ് സ്വഹീയാകുന്നു എന്ന പ്രയോഗവും ഇതിന്റെ പരമ്പര സ്വഹീയാകുന്നു എന്ന പ്രയോഗവും രണ്ടും രണ്ടാണ്. ഹദീസ് പണ്ഡിതന്മാരുടെ സാങ്കേതിക പ്രയോഗത്തിന് ഒന്ന് ഹദീസും സ്വഹീഹുൻ എന്ന് പറയാം, മറ്റൊന്ന് സ്വഹീഹുൽ ഇസ്നാദ്, പരമ്പര സ്വഹീയാണ്, അല്ലെങ്കിൽ ഇസ്നാദുഹു സ്വഹീഹുൻ, പരമ്പര സ്വഹീയാണ് എന്ന് പറയാം. ഈ രണ്ട് പ്രയോഗങ്ങൾ തമ്മിൽ വ്യത്യാസമുണ്ട്. ഹദീസും സ്വഹീഹുൻ എന്ന് പറയുന്ന അത്ര പ്രബലമല്ല പരമ്പര സ്വഹീഹ് എന്ന് പറയുമ്പോൾ. അതിൽ എന്തോ പോലെ ചില കുഴപ്പങ്ങളുണ്ട് എന്നതിലേക്കുള്ള സൂചനയാണത് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ആ ഒരു പ്രയോഗം പിടിച്ചിട്ടാണ് മുസ്ലിയാര് പറഞ്ഞത് എന്ത്, ഇമാം ഹാക്കിമല്ലേ ഉദ്ധരിച്ചത്, അദ്ദേഹം പറയുന്നു സ്വഹീഹുൽ ഇസ്നാദ്. എന്നൊരു മൂപ്പിന് ഉദാഹരണം പറഞ്ഞുണ്ട്, പ്രസവിച്ച പെണ്ണ് പറയാ വേദനയുണ്ട്, പിന്നെ കണ്ടിക്കണം വേദന ഇല്ല വേണ്ടി കാര്യമുണ്ടോ എന്നാ മൂപ്പിന് ചോദ്യം. അതിന് പുടിപ്പത് അപ്പ തന്നെ കൊടുത്തിട്ടുണ്ട്. കേട്ടോ നിങ്ങൾ, ഇമാം ഹാക്കിം റളിയല്ലാഹു അൻഹു തന്റെ മുസ്തദ്റക്കിൽ വ്യക്തമായി കൊണ്ട് ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് തവസ്സുൽ ചെയ്തു എന്ന് പറഞ്ഞതിന്റെ പുറമേ അതേ ഹാക്കിം തങ്ങൾ തന്നെ പറയുന്നു ഈ ഹദീസ് സ്വഹീഹാണ്, ഈ ഹദീസ് സ്വഹീഹാണ്. പെറ്റ പെണ്ണ് പറയാണ് എനിക്ക് വേദന ഇല്ല, കണ്ടു ഒത്താശ പറയും വേദന ഉണ്ട്, ചർച്ച ചെയ്യാം. പ്രസവിച്ച ആളുകൾ വേദന ഉണ്ട്, അതെ പ്രസവിച്ച ആളെന്നെ പറഞ്ഞത് വേദന ഉണ്ട് എന്നത് ഇമാം ഹാക്കി പറയുന്നു. ളഈഫാണ് രണ്ട് ഈ ഹദീസ് ഉദ്ധരിച്ചത്. മറ്റൊന്ന് ഇബ്നു അസാഖിർ താരിഖു ദിമശ്ക്, ഇബ്നു അസാഖിർ റഹിമഹുള്ള താരിഖു ദിമശ്ക് അദ്ദേഹം ഉദ്ധരിച്ച ഉടനെ പറയുന്നു വഫീഹി ളഉഫുൻ വഹുവ ളഈഫുൻ, ഇദ്ദേഹം ളഈഫായ ആളാണ്. ഇതിലൊരു റാവിയെ പറ്റി പറഞ്ഞിട്ട് പറയാ ളഈഫാണ് ആര്, ഇബ്നു അസാഖിർ താരിഖു ദിമശ്ക്. അപ്പൊ ഒന്ന് ഇമാം ബൈഹഖി ദലായിലുൽ നബുവ, രണ്ട് ഇമാം ഇബ്നു അസാഖിർ താരിഖു ദിമശ്ക്, മൂന്നാമതായി ഇബ്നു കസീർ റഹിമഹുള്ള ഒന്നല്ല ഒരുപാട് ഗ്രന്ഥങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇബ്നു കസീർ റഹിമഹുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഒന്ന് ഖസസുൽ അംബിയ എല്ലാവർക്കും അറിയാവുന്ന കിതാബാണ്, അതിൽ പറയുന്നു വഹുവ ളഈഫുൻ ളഈഫാണ്. അതേ ഇബ്നു കസീർ റഹിമഹുള്ള തന്നെ അൽ ബിദായത്തു വൻ നിഹായ അതിൽ പറയുന്നു വഹുവ ളഈഫുൻ ളഈഫാണ്. ഇനി ഒരുപടി കൂടി കടന്നുകൊണ്ട് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾ കുറേ മദഹ് പറഞ്ഞല്ലോ ജലാലുദ്ദീൻ സുയൂത്തി റഹിമഹുള്ള, അതേ സുയൂത്തി പറയുന്നു ളഈഫാണ്. ഏയ് ഏയ്, അപ്പൊ പ്രസവിച്ചാളും പറഞ്ഞു, ഒപ്പം നിന്നോളും പറഞ്ഞു, ഡോക്ടറും പറഞ്ഞു, നഴ്സും പറഞ്ഞു, കണ്ടതൊക്കെ പറഞ്ഞു, അപ്പോഴും പുറത്തുള്ള മുസ്ലിയെ പറയേ വേദന ഒന്നുമില്ല. അപ്പൊ ഇതാണ് സംഭവം. ആ ഹദീസുമായി ആരൊക്കെ പ്രതിപാദിച്ചുവോ അവരൊക്കെ പറഞ്ഞെന്താ, ഇമാം ഹാക്കിമിന് പ്രായാധിക്യത്തിന് വന്ന ഒരു അപാകത കൊണ്ട് അദ്ദേഹം എന്ത് പറഞ്ഞു, സ്വഹീഹുൽ ഇസ്നാദ്. അപ്പോഴും എന്ത് പറഞ്ഞില്ല, ഹദീസും സ്വഹീഹ് എന്ന് പറഞ്ഞില്ല, പകരം സ്വഹീഹുൽ ഇസ്നാദ്, ഹദീസ് സ്വഹീയാണ് എന്ന് പറയാതെ ഇതിന്റെ പരമ്പര സ്വഹീയാണ് എന്ന് പറഞ്ഞു. എന്നാ പറയാൻ വകുപ്പുണ്ടോ, ഇല്ല. എന്തുകൊണ്ട്, അതിൽ വന്ന അബ്ദുറഹ്മാൻ ഇബ്നു സയ്ദ് ഇബ്നു അസ്ലം എന്ന ആളെ പറ്റി ഇതേ ഹാക്കിം പറഞ്ഞത് എന്താ, സ്വന്തം വാപ്പയിൽ നിന്ന് നിർമ്മിത ഹദീസുകൾ ഉദ്ധരിക്കുന്ന ആളാണ്. മാത്രമല്ല ഇമാം ഹാക്കിം തന്നെയും പറഞ്ഞത് ഇത്തരം ആളുകൾ ഹദീസുകൾ ഉദ്ധരിക്കുന്നുവെങ്കിൽ അവൻ നബി ഞങ്ങൾ പറഞ്ഞ മൻ റവ അന്നി ഹദീസൻ യറ അന്നഹു കദീബുൻ ഫഹുവ അഹദുൽ കദീബൈൻ എന്ന് പറഞ്ഞ ആ വകുപ്പിൽ അവനും ഉൾപ്പെടുമെന്ന, ദുർബലമാണ് കളവാണ് എന്ന അഭിപ്രായമുള്ള ഹദീസ് ഞാൻ പറഞ്ഞു എന്ന പേരിൽ ആരെങ്കിലും പറഞ്ഞാൽ അവനും കളവിന് കൂട്ടുനിന്നവനാകുന്നു എന്ന് റസൂല പറഞ്ഞിട്ടുണ്ട്. ആ ഹദീസിന്റെ ഉള്ളിൽ ഇവൻ കൂടി പെടും എന്നിവരെ പറഞ്ഞാണ് ഇമാം ഹാക്കിം. ആ ഹാക്കിമ പിന്നെ എന്തുകൊണ്ട് ഇവിടെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ നേരത്തെ പറഞ്ഞു വയസ്സ് 73 ആണെന്ന്.
പ്രായാധിക്യമായിട്ടുണ്ട്, ഓർമ്മശക്തി കുറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് അദ്ദേഹത്തിന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ഇമാം നബവി പറഞ്ഞു, ഇമാം അസ്കലാനി പറഞ്ഞു, ഇമാം സയൂത്തി പറഞ്ഞു, ഇമാം ദഹബി പറഞ്ഞു. ആ ഒരു വീഴ്ച മുതലാക്കിയിട്ട് എന്ത് പറയണത് കണ്ടോ? ഉദ്ധരിച്ച ആള് പറഞ്ഞതേ സഹീഹാണ്. ആ ഉദ്ധരിച്ച ആള് പോലും എന്ത് പറഞ്ഞില്ല, ഹദീസുൻ സഹീഹുൻ എന്ന് പറഞ്ഞില്ല, പകരം സഹീഹുൽ ഇസ്നാദ് എന്നേ പറഞ്ഞുള്ളൂ. ആ പ്രയോഗവും ശരിയല്ല മറ്റൊന്ന്. ഇനി ആ പ്രയോഗത്തിലോ അതിൽ വേറെ ചില തത്വങ്ങൾ ഉണ്ട് താനും. അതാണ് പിന്നീട് നമ്മൾ കിതാബ് എന്ന് വായിച്ചു കൊടുത്തത്. അതിനാണ് മുസ്ലിയാരെ പിടിച്ചത് എന്ത് പറഞ്ഞത്, സഹീഹുൽ ഇസ്നാദ് പറഞ്ഞാൽ ഈഫ എങ്ങനെ കിട്ടുക എന്ന് ചോദിച്ചിട്ട് അയിമെ കുറിച്ച് കളിച്ചിട്ടാണ് ഇപ്പൊ എന്ത് ചെയ്യുന്നത്, കിതാബ് കട്ട് വായിച്ചു എന്ന് പറഞ്ഞ് നാട് നീളെ പ്രചരിപ്പിക്കുന്നത്. എന്താ ഭാഗം, നിങ്ങൾ ആദ്യം ഇപ്പൊ ഒന്ന് കേൾക്കി, ശേഷം ഞാൻ വിശദീകരിക്കാം. ഇമാം സുയൂത്തി തങ്ങൾ പറയണം, ഞങ്ങൾ പറയട്ടെ, ചെറുക്കൊണ്ടുവരും. وقولهم الحفاظ هذا حديث حسن الاسناد او صحيحه دون قولهم حديث صحيح او حسن لانه قد يصح او يحسن الاسناد. അവിടെയാണ് ജവാബ്. അതേ വായിക്കാ, ഞാൻ അർത്ഥം വെക്കാ. ഏയ് അർത്ഥം വെക്കാൻ 7 മിനിറ്റ് ഉണ്ട്, ഫുള്ള് അർത്ഥം വെച്ചരാ. നിങ്ങളമായി ഫസ്റ്റ് മൂടി പിന്നെ മറച്ചു വാക്കുന്നവരല്ല കേട്ടോളി. وقولهم حافظين ഒരു വാക്ക് പറയുമ്പോൾ, ആര് പറയുമ്പോൾ, ഹാഫിളീങ്ങൽ ഒരു വാക്ക് പറയുമ്പോ, ഹാദാ ഹദീസുൻ ഹസനുൽ ഇസ്നാദി, ഇതെന്താണ്, ഇസ്നാദ് ഹസനായ ഹദീസാണ്. ഔ സ്വഹീഹു, അതല്ലെങ്കിൽ ഇസ്നാദ് സ്വഹീഹായ ഹദീസാണ്. ദൂന ഖൗലിഹിം, അവര് പറയാതെ, ഹദീസുൻ സ്വഹീഹുൻ ഔ ഹസനുൻ എന്നൊന്നും പറയാതെ ഇങ്ങനെ പറഞ്ഞാൽ, ലി അന്നഹു ഖദ് യസിഹു, അതെന്താകാം, ചിലപ്പോൾ സ്വഹീഹാകാം. അല്ലാഹു അക്ബർ. പിന്നെന്താ നിങ്ങൾ പറഞ്ഞത്, നിങ്ങൾ പറഞ്ഞ ഔ യഹ്സുനുൽ ഇസ്നാദു, അതല്ലെങ്കിൽ ഇസ്നാദ് ഹസനാകാം. പിന്നെന്താ, ഇതാണ് മത്തിന്. അപ്പൊ എന്ത് കിട്ടി, ഞാൻ പറയട്ടെ ചാടണ്ട. അപ്പൊ നിങ്ങൾ മൂടി വെച്ചതാണ്, നിങ്ങൾ മൂടി വെച്ചതാണ്. ബാക്കി കേട്ടോ, ലിസിഖത്തി റിജാലിഹി, ലിസിഖത്തി റിജാലിഹി, ആ ഹദീസ് ഉദ്ധരിച്ച റാവികൾ നല്ല വിശ്വസ്തരായതിന് വേണ്ടി ആ ഹദീസ് ഹസനായി തീരും. ദൂനൽ മത്തിനി, മത്തിന് കൂടാതെ. അപ്പൊ മത്തിനിലേക്ക് ആവശ്യം ഇല്ല. മത്ത് ഇത് റാവികളുടെ വിഷയത്തിലേക്ക് നോക്കിട്ട ഹബീബെ, ലിസിഖത്തി റിജാലിഹി, അതിന്റെ അർത്ഥം എന്താ, ഈ ഹദീസ് ഉദ്ധരിച്ച ആ റാവികൾ സ്വീകാര്യരായതിന് വേണ്ടി ഈ ഹദീസ് സ്വഹീഹാണ്. ദൂനൽ മത്തി, ഇത് നിങ്ങൾ മൂടിയതല്ലേ, ഇത് നിങ്ങൾ മൂടിയതല്ലേ. ഞാൻ ചോദിക്കട്ടെ, ആദ്യത്തെ ഒരു വാക്കും പിന്നെ ഇടയിൽ മൂടി വെച്ചിട്ടാണ് ബാക്കി വായിക്കേണ്ടത്? ഇന്നാലിൽ വായിച്ചിട്ടില്ല, ഇപ്പൊ ചെക്ക് ചെയ്യണം, ഇപ്പൊ ചെക്ക് ചെയ്യണം. നിങ്ങൾ ഫുള്ളും വായിച്ചിട്ടില്ല. പച്ചക്കള്ളം സമ്മതിക്കില്ല, പച്ചക്കള്ളം. മധ്യസ്ഥമാർ തീരുമാനിക്കണം, മധ്യസ്ഥമാർ തീരുമാനിക്കണം. ഇത് വിശുദ്ധ ഇസ്ലാമിന്റെ പേരിന്റെ വായിക്ക്, അവിടെ അവിടെ നിങ്ങൾ പറയട്ടെ. അപ്പൊ കണ്ടു, ഇതാണ് അതിന്റെ ഏറ്റവും മർമ്മ പ്രധാനം. എന്നിട്ട് പറയുന്നത് നമ്മള് കേട്ടു, നമ്മൾ കേട്ടു, ബാക്കി വായിക്കി ബാക്കി വായിക്കി ബാക്കി വായിക്കുന്നത് എത്ര പ്രാവശ്യമാണ് പറഞ്ഞത്, എന്നിട്ട് മുമ്പേക്ക് വായിക്കാൻ തരില്ല. എന്നിട്ടാ പറഞ്ഞത് നമ്മള് കേട്ടു നമ്മള് കേട്ടു എന്ന്, ഇതാണ് തട്ടിപ്പ്. അപ്പൊ സംഗതി എന്താ അറിയോ, തദ്രീബുർ റാവി എന്ന കിതാബ്, ഇതാണ് ആ കിതാബ്, തദ്രീബുർ റാവി സുയൂത്തി, നേരത്തെ ഞാൻ പറഞ്ഞ കിതാബ്. ഈ കിതാബില് ഈ രണ്ട് പ്രയോഗങ്ങൾ തമ്മിലുള്ള വ്യത്യാസം വിശദീകരിക്കുകയാണ്. ഏത്, ഹദീസുൻ സ്വഹീഹുൻ എന്ന പ്രയോഗവും സ്വഹീഹുൽ ഇസ്നാദി എന്ന പ്രയോഗവും രണ്ട് നമ്മുടെ വ്യത്യാസം. ഒന്ന് ഹദീസ് സ്വഹീഹാണ് എന്ന് പറയും, അല്ലെങ്കിൽ പരമ്പര സ്വഹീഹാണ് എന്ന് പറയും. എന്തിനാ അങ്ങനെ പറയണത്, ഹദീസ് സ്വഹീഹ് എന്ന് പറഞ്ഞ പോലെ പരമ്പര സ്വഹീഹ് എന്ന് പറയേണ്ട ആവശ്യമുണ്ടോ? ആ പറച്ചിലിൽ വ്യത്യാസമുണ്ട്. രണ്ടിന്റെയും ആശയം രണ്ടാണ്, അത് വിശദീകരിക്കാം. എന്താ, വഖൗലുഹും, ഹാഫിദീങ്ങളുടെ വാക്ക്, ഏത് വാക്ക്, ഹാദാ ഹദീസുൻ ഹസനുൽ ഇസ്നാദി, ഇതിന്റെ പരമ്പര ഹസനാണ്, ഔ സ്വഹീഹു, അല്ലെങ്കിൽ പരമ്പര സ്വഹീഹാണ് എന്നൊക്കെ ഹാഫിദീങ്ങൾ പറയാറുണ്ട്. ദൂന ഖൗലിഹിം, അവര് പറയാതെ, എന്ത് പറയാതെ, ഹദീസുൻ സ്വഹീഹുൻ ഔ ഹസനുൻ, ഹദീസ് സ്വഹീഹാണെന്നോ ഹദീസ് ഹസനാണെന്നോ പറയാതെ പരമ്പര സ്വഹീയാണ് അല്ലെങ്കിൽ പരമ്പര ഹസനാണ് എന്ന് ചിലപ്പോൾ ഹാഫിലീങ്ങൾ പറയും. അതെന്തിനാ പറയുന്നത്, എന്തിനാ പറയുന്നത്, ലിഅന്നഹു ഖദ് യസിഹു ഔ യഹ്സുനുൽ ഇസ്നാദു, ചിലപ്പോൾ സനദ് സ്വഹീഹോ
ഹസനോ ആകും. എന്നാൽ തൂനൽ മത്തിനി, മത്തിനെ കൂടാതെ എന്ന് പറഞ്ഞാൽ മത്തിന് സ്വഹീഹ് ഹസന ആയിക്കൊള്ളുന്നില്ല, പരമ്പര സ്വഹീഹ് ഹസന ആയിട്ടുണ്ടാകും. അതുകൊണ്ട് അവരെന്ത് പറയും? ഇസ്നാദുഹു സ്വഹീഹ് എന്ന് പറയും. സനദും മത്തിനും സ്വഹീഹായാലോ ഹദീസും സ്വഹീഹ് എന്നും പറയും. പരമ്പരയും ശരിയാണ്, മത്തിനും ശരിയാണ് എങ്കിൽ അവരെന്ത് പറയും? ഹദീസും സ്വഹീഹുൻ എന്ന് പറയും. എന്നാ മത്തിന് സ്വഹീഹാന്ന് പറയാൻ വകുപ്പില്ല, പരമ്പര സ്വഹീഹാണ് എങ്കിൽ എന്ത് പറയും? സ്വഹീഹുൽ ഇസ്നാദി, പരമ്പര സ്വഹീഹാകുന്നു. ആ മത്തിനോ അത് വേറെ നോക്കണം. എന്താ അല്ലെങ്കിൽ ഹസനുൽ ഇസ്നാദി, ഇസ്നാദ് ഹസനാകുന്നു, പരമ്പര ഹസനാകുന്നു എന്ന് പറയും, ഹദീസ് ഹസനാന്ന് പറയില്ല. കാരണം എന്താ? അതിന് പരമ്പര ഹസനായിരിക്കും, പക്ഷെ മത്തിന് കുഴപ്പമുണ്ടാകും. അതാണ് റിപ്പോർട്ടർമാർ വിശ്വസ്തനായിരിക്കും, പക്ഷേ ദൂനൽ മത്തിനി, മത്തിനെ കൂടാതെ. മത്തിന്റെ എന്താ പ്രശ്നം? ലിസുദൂരിൻ ഔ ഇല്ലത്തിൻ, അതിൽ വല്ല ഒറ്റപ്പെടലുകളോ വല്ല ന്യൂനതകളോ ഒക്കെ ഉണ്ടായേക്കാം മത്തിനിൽ. അതുകൊണ്ടാണ് ഇവർ എന്ത് പറയണത്? സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറയണത്. അല്ലെങ്കിൽ അവരെന്ത് പറയും? ഹദീസും സ്വഹീഹും എന്ന് തന്നെ പറയും. അപ്പൊ ഇമാം ഹാക്കിം ആ പ്രായാധിക്യത്തിൽ പോലും ഈ ഹദീസിനെ പറ്റി ഉപയോഗിച്ചെടുത്ത് ഹദീസും സ്വഹീഹ് എന്ന് പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞതെന്താ? സ്വഹീഹുൽ ഇസ്നാദീന, സ്വഹീഹുൽ ഇസ്നാദീനെ പറഞ്ഞുള്ളൂ. അതും ശരിയല്ല എന്ന് വേറെ വിഷയം. പക്ഷേ ആ പ്രായാധിക്യത്തിനും അദ്ദേഹം കാണിച്ച സൂക്ഷ്മതണ്ടകൾ, ഹദീസും സ്വഹീഹ് എന്ന് പറയാതെ, ഹദീസൻ ഹസൻ എന്ന് പറയാതെ പരമ്പര സ്വഹീയാകുന്നു എന്ന ആ പരമ്പരയിൽപ്പെട്ട അബ്ദുറഹ്മാൻ സൈദ് ബസ്മയെ കുറിച്ച് അദ്ദേഹം തന്നെ എന്ത് പറഞ്ഞു? അദ്ദേഹത്തെ അൽ മദഖൽ എന്ന കിതാബിൽ പറഞ്ഞു, സ്വന്തം വാപ്പയിൽ നിന്ന് നിർമ്മിത ഹദീസ് ഉദ്ധരിക്കുന്ന ആളാണ് ഇയാള്. അപ്പൊ പിന്നെ ഈ പറഞ്ഞത് ഇല്ലാതായും ചെയ്തല്ലോ. ഇപ്പറഞ്ഞത് അദ്ദേഹത്തിന് അങ്ങേ വാചനം കൊണ്ട് ഇല്ലാതായി. ഇത് എങ്ങനെ വൈരുദ്ധ്യം പറഞ്ഞോ? വൈരുദ്ധ്യമല്ല, അത് പ്രായാധിക്യം കൊണ്ട്, ഓർമ്മശക്തി കുറഞ്ഞത് കൊണ്ട്, കിതാബ് എഡിറ്റ് ചെയ്യാൻ അവസരം കിട്ടുന്നതിന് മുമ്പ് മരണപ്പെട്ടത് കൊണ്ട് വന്നുപോയ അപാകതയാണ് എന്ന് പണ്ഡിതന്മാർ തീർത്തു പറയുകയും ചെയ്തു. പ്രശ്നം അവസാനിച്ചല്ലോ എന്നിട്ട് പറയാം ശേഷം. അത് മുസ്ലിം പിന്നെയും വായിച്ചില്ല, ബാക്കി വായിക്കി ബാക്കി വായിക്കുന്ന പറട്ടും, അത് മുമ്പിന് വായിച്ചില്ല. എന്ന് പറയാതെ സ്വഹീഹുൽ ഇസ്നാദ് എന്ന് പറയും, കാരണം മത്തിനിൽ വല്ല ന്യൂനതയും ഉണ്ടാകാം. ഇത് അധികവും ഉപയോഗിക്കുന്നത് അൽ ഹാകിമു, ഇമാം ഹാകിമാണ്, ഫീ മുസ്തദ്രക്കിഹി, അദ്ദേഹത്തിന് അൽ മുസ്തദ്രക്ക് എന്ന കിതാബിൽ. കണ്ടോ, വ്യക്തമായും ചെയ്തു. ഇമാം ഹാകിമ് തന്റെ അൽ മുസ്തദ്രക്ക് എന്ന കിതാബിലാണ് ഏറ്റവും അധികം ഇങ്ങനെ ഉപയോഗിച്ചിട്ടുള്ളത് എന്നിട്ട് പറയാം. ഫൈൻ ഇഖ്തസറ അലാ ദാലിക, ഈ പദപ്രയോഗത്തിൽ മാത്രം ഒതുക്കിയാൽ ആര്? ഹാഫിദുൻ മുഅ്തമദുൻ, അവലംബിക്കാവുന്ന ഒരു ഹാഫിദ്, അവലംബിക്കാവുന്ന ഒരു ഹാഫിദ് ഈ പദം മാത്രം പ്രയോഗിച്ചാൽ. വലം യദുഖു ലഹു ഇല്ല, അതിനുശേഷം പോരായ്മയൊന്നും പറഞ്ഞതുമില്ല. വലാ ഖാദിഹ, എന്തെങ്കിലും ഒരു പ്രശ്നമുള്ളതായി പറഞ്ഞിട്ടില്ല എങ്കിൽ. ഫല്ലാഹിറു സിഹത്തുൽ മത്നി വഹസ്നിഹി, എങ്കിൽ പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കേണ്ടതാണ് അതിന്റെ പരമ്പര സ്വഹീഹാസനായിരിക്കാം. എങ്ങനെ? സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറഞ്ഞു, ഒരു ന്യൂനതയും പറഞ്ഞിട്ടുമില്ല എങ്കിൽ അത് സ്വഹീഹോ അസനോ ആകുമെന്നാണ് പ്രത്യക്ഷം. ഇവിടെ സ്വഹീഹുൽ ഇസ്നാദി എന്ന് പറഞ്ഞു, അതേ ഹാക്കിം തന്നെ അപ്പുറത്തെ ന്യൂനത പറഞ്ഞു, ഇയാൾ വാപ്പയിൽ നിന്ന് നിർമ്മിത ഹദീസ് ഉദ്ധരിക്കുന്ന ആളാണ്. അപ്പൊ ഇത് കഴിഞ്ഞു. എന്നിട്ട് പറയാം, ന്യൂനത ഇല്ലാതിരിക്കുക എന്നതാണല്ലോ പ്രത്യക്ഷം. എന്നാൽ കാല ഷൈഖുൽ ഇസ്ലാം, ഷൈഖുൽ ഇസ്ലാം പറഞ്ഞിരിക്കുന്നു. ആരാ ഷൈഖുൽ ഇസ്ലാം? ഇവിടുത്തെ ഷൈഖുൽ ഇസ്ലാം ഇബ്നു സലാഹ്, അബൂ അംർ ഇബ്നു സലാഹ്, ഹദീസിന്റെ നിദാന ശാസ്ത്രത്തിൽ ഷൈഖുൽ ഇസ്ലാം എന്ന് ഉപയോഗിക്കുന്ന ഇബ്നു സലാഹാണ്. കാരണം ഇബ്നു സലാഹിന് ശേഷം വന്ന എല്ലാ പണ്ഡിതന്മാരും ഇബ്നു സലാഹിന്റെ കിതാബാണ് പിന്നീട് അവലംബിച്ചത്. ആദ്യം റാം ഹുർമുസി കിതാബ് എഴുതി, പക്ഷേ അത് ചില പോരായ്മകൾ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഇമാം ഹാക്കിം എഴുതി, പക്ഷേ അദ്ദേഹത്തിന് അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അത് കഴിഞ്ഞ് ഇമാം ഖതീബുൽ ബഗ്ദാദി കിതാബ് എഴുതി. ഖതീബുൽ ബഗ്ദാദി കിതാബ് എഴുതിയതോടുകൂടി എല്ലാവരും ആ കിതാബുമെ കൂടി, പിന്നെ വന്നവരൊക്കെ അതിന്റെ പിന്നാലെയായി. അത് പഠിക്കലും അത് വ്യാഖ്യാനിക്കലും അത് ഷോർട്ടാക്കലും അത് പദ്യമാക്കലും ഒക്കെ ആയിട്ടാണ് പണ്ഡിതന്മാര് വന്നത്. പിന്നീട് ഇബ്നു സലാഹ് വന്നു. ഇബ്നു സലാഹ് ഈ ഖതീബുൽ ബഗ്ദാദിയുടെ കിതാബിൽ വന്ന
കാര്യങ്ങളെ എല്ലാം കൂടി ക്രോഡീകരിച്ച് ഒറ്റ കിതാബിലേക്ക് ആക്കി, അത്യാവശ്യമുള്ള കൂട്ടിച്ചേർത്തു, അത്യാവശ്യമില്ലാത്ത ഒഴിവാക്കി, നല്ലൊരു കിതാബാക്കി മാറ്റി. അതോടുകൂടി പിന്നെ എല്ലാവരും ഇബ്നു സലാഹിന്റെ പിന്നാലെ കൂടി. അതുകൊണ്ട് ഉസൂലുൽ ഹദീസിൽ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് പറഞ്ഞാൽ വിശിഷ്യ ഇബ്നു ഹജർ തങ്ങളെ പോലുള്ളവരൊക്കെ ഷെയ്ഖുൽ ഇസ്ലാം എന്ന് ഉസൂലുൽ ഹദീസിൽ പറഞ്ഞാൽ ഉദ്ദേശം ഇബ്നു സലാഹാണ്. قال شيخ الاسلام ابن الصلاح പറയുന്നു എന്ത് വല്ലരീ രാശക ഫീഹി സംശയമില്ലാത്ത കാര്യമാണ് സംശയമില്ലാത്ത കാര്യമാണ് അന്നൽ ഇമാമ മിൻഹും ഈ ഹാഫിലീങ്ങളിൽപ്പെട്ട ഒരു ഇമാം ലാ യഅദു അൻ ഖൗലിഹി സഹീഹുൻ ഇലാ ഖൗലിഹി സഹീഹുൽ ഇസ്നാദ് ഈ ഒരു പണ്ഡിതൻ സഹീഹ് എന്ന് പറയാതെ സഹീഹുൽ ഇസ്നാദ് എന്ന് പറയണമെങ്കിൽ സഹീഹ് എന്ന് പറയാതെ സഹീഹുൽ ഇസ്നാദ് പരമ്പര സഹിയാണ് എന്ന് പറയണമെങ്കിൽ ഇല്ലാലി അംരിമ്മാ എന്തോ ചില പ്രശ്നങ്ങളുണ്ട്, അല്ലാതൊരു ഇമാം അങ്ങനെ ചെയ്യില്ല എന്ന കാര്യത്തിൽ സംശയമില്ല എന്ന് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു സലാഹ് പറഞ്ഞിരിക്കുന്നു. ഞങ്ങൾ അതും കൂടി വായിച്ചു കൊടുത്തോടെ, ആ ഭാഗം കൂടി ഞങ്ങൾ വായിച്ചു കൊടുത്ത സംഭവത്തിൽ, എന്നിട്ട് ആ പറഞ്ഞത് കിതാബ് കട്ടു കിതാബ് കട്ടു എന്ന്. ഇതാണ് വസ്തുത. അപ്പൊ ഏതായിരുന്നാലും ഈ ഹദീസ് സഹീഹാണ് എന്ന് ലോകത്ത് ഒരാളും രേഖപ്പെടുത്തിയിട്ടില്ല പ്രാമാണികരായ. ആകെയുള്ളത് ഇമാം ഹാക്കിമിന്റെ ഈ ഒരു പദപ്രയോഗം, അത് തന്നെയും ഹദീസ് സഹീഹ് എന്നല്ല പരമ്പര സഹീഹാണ്, എന്നാൽ അതുപോലും ശരിയല്ല എന്ന് ഇമാം ഹാക്കിമിന്റെ തന്നെ അൽ മദ്ഖൽ എന്ന കിതാബിൽ നിന്ന് തെളിയുകയും ചെയ്യും. പിന്നെയുള്ളത് അബു ഹനീഫ ഇമാമിന്റെ പാട്ടിൽ വന്നു എന്നാണ്, അതാവട്ടെ അബു ഹനീഫ ഇമാമിന്റെ കിതാബല്ല, ശിഷ്യന്മാരെ കിതാബുമല്ല. അതേ അബു ഹനീഫ പറഞ്ഞ വാക്കെന്താ, ഞങ്ങൾ ആവർത്തിച്ച് സംഭവത്തിൽ പറഞ്ഞു, അബു ഹനീഫ ഇമാം പറഞ്ഞ വാക്കെന്താ, യുക്റഹു അയ്യഖൂല ദാഇ അസ്അലുക ബിഹഖി ഫുലാൻ ഔ ബിഹഖി അംബിയാഇക വറസുലിക വബിഹഖിൽ ബൈത്തിൽ ഹറാം വൽ മസ്അലിൽ ഹറാം വനഹ്ബി ദാലിക. അബു ഹനീഫ ഇമാം പറയാണ് യുക്റഹു അയ്യഖൂല ദാഇ, പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ പറയൽ വെറുക്കപ്പെട്ട കാര്യമാണ്, കറാഹത്താണ്. എന്തു പറയല്, അസ്അലുക ബിഹഖി ഫുലാൻ, ഇന്നാളുടെ ഹക്ക് കൊണ്ട് റബ്ബേ നിന്നോട് ഞങ്ങൾ ചോദിക്കുന്നു എന്ന് പറയൽ വെറുക്കപ്പെട്ട കാര്യമാണ്. ഔ ബിഹഖി അംബിയാഇക, അല്ലെങ്കിൽ നിന്റെ അംബിയാക്കളുടെ ഹക്ക് കൊണ്ട് റബ്ബേ ഞാൻ ചോദിക്കുന്നു എന്ന് പറയലും വെറുക്കപ്പെട്ട കാര്യമാണ്. വറുസുലിക, മുർസലീങ്ങളുടെ ഹക്ക് കൊണ്ട് ചോദിക്കുന്നു റബ്ബേ എന്ന് പറയലും വെറുക്കപ്പെട്ട കാര്യമാണ്. വബിഹഖിൽ ബൈത്തുൽ ഹറാം വൽ മസ്അലിൽ ഹറാം വനഹ്ബി ദാലിക, ബൈത്തുൽ ഹറാമിന്റെ ഹക്ക് കൊണ്ട് മഷ്അറുൽ ഹറാമിന്റെ ഹക്ക് കൊണ്ട് ഞങ്ങൾ തേടുന്നു എന്ന് പറയലും വെറുക്കപ്പെട്ട കാര്യമാണ്. വനഹ്വിദാലിക, അതുപോലുള്ള പ്രയോഗങ്ങളെല്ലാം വെറുക്കപ്പെട്ട കാര്യമാണ്. ആര്? അബു ഹനീഫ ഇമാം. ഞങ്ങൾ ചുരുങ്ങിയത് ഒരു ഡസൻ തവണയെങ്കിലും ആവർത്തിച്ച് വായിച്ചിട്ടുണ്ടാകും, പക്ഷെ ഒരു അക്ഷരം അദ്ദേഹം ഉണ്ടിട്ടില്ല. അപ്പൊ യഥാർത്ഥത്തിന് അബു ഹനീഫ ഇമാമിന്റെ ആശയം അതാണ് കിതാബിൽ വ്യക്തമായി കാണുന്നു. പിൽക്കാലത്ത് ഒരാൾ ഒരു ബുക്ക് ഉണ്ടാക്കിയിട്ട് അബു ഹനീഫ ഇമാമിന്റെ പാട്ട് എന്ന് പറഞ്ഞ പാട്ട് തിരികെ കയറ്റിയിട്ട് അതിന്റെ പേരിൽ എങ്ങനെ ആ അബു ഹനീഫ ഇമാമിന്റെ പേരിൽ നമുക്കത് ചാർത്താൻ കഴിയും? അപ്പൊ അത് ശരിയല്ല. പിന്നുള്ളത് ഇനിയിപ്പോ മംഗൂസ് പള്ളി എന്താ ചെയ്യാന്നാണ്. അതിനാണ് മുസ്ലിയാര് ആദ്യമേ പറഞ്ഞു വെച്ചത്, മംഗൂസ് മൗലിദിൽ കണ്ടാൽ ഞങ്ങളെ സംബന്ധിച്ച് പിന്നെ തെളിവ് ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒന്നാമത്തെ തെളിവ് മംഗൂസ് മൗലിദ് തന്നെയാണ്. അത് പറഞ്ഞപ്പോ മൂപ്പര് അംഗീകരിക്കുന്ന മനുഷ്യന്മാരൊക്കെ ഒന്ന് നെട്ടിപ്പോയി. അങ്ങനെ പറയാൻ പറ്റുമോ? ഞങ്ങൾ അപ്പുറത്ത് തന്നെ വിശദമായി അദ്ദേഹത്തെ പറഞ്ഞു, മുസ്ലി അങ്ങനെ പറയാൻ പാടില്ല, സുന്നത്തമായത്തിന് ഒന്നാമത്തെ തെളിവ് നമ്മൾ ഞങ്ങൾ പറഞ്ഞു. സുന്നത്തമായത്തിന് തെളിവ് അതല്ല, സുന്നത്തമായ ഒന്നാമത്തെ തെളിവ് കിതാബാണ്, രണ്ട് സുന്നത്താണ്, പിന്നെ ഇജ്മാഉം ഖിയാസുമാണ്. പിന്നെ മൂപ്പിളിക്ക് തോന്നി അത് വീണ്ടും ചെയ്യുന്നു, ഉച്ചവരെ മുമ്പ് പിടിച്ചെന്ന്, ഉച്ചക്ക് ശേഷം പിന്നെ വന്നപ്പോ തന്നെ ഇവര് പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അത് കളവാണ്, നിങ്ങൾ എന്റെ പേര് പുള്ളറിഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് മൂപ്പര് ഭയങ്കര ആൾക്കാര്. ഞാൻ പറഞ്ഞത് സീഡി പരിശോധിച്ചോളി, സീഡി പരിശോധിച്ചോളി. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ നാട്ടിലുള്ള പ്രചാരണം മുസ്ലിയാര് പറയുന്നത് ഞാൻ പറഞ്ഞത് ഞങ്ങൾക്ക് ഒന്നാമത്തെ തെളിവ് ഇരുന്നാ പറഞ്ഞത്, ഫൈസൽ മുസ്ലിയാർ എന്താക്കി, ഒന്നാമത്തെ പ്രമാണം എന്ന് ഞാൻ പറഞ്ഞു എന്നാക്കി. ഞാൻ പ്രമാണം എന്ന് പറഞ്ഞിട്ടില്ല, തെളിവിനെ പറഞ്ഞിട്ടുള്ളൂ. എന്തെങ്കിലും ന്യായം പറയണല്ലോ. എന്നാ ഞാൻ പറഞ്ഞപ്പോഴോ ഞാൻ പ്രമാണം തെളിവ് രണ്ടും പറഞ്ഞേക്കണം, മുസ്ലിയാര് പറഞ്ഞപ്പോഴോ അയാൾ തെളിവ് 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 ആവർത്തിച്ച് പറഞ്ഞു ചെയ്തേക്കണം. കേട്ടോ നിങ്ങള് മൂപ്പര് പറഞ്ഞ പിന്നെ ആ ഭാഗാദ്യം കേൾക്കി. സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം മംഗൂസ് മൗലിദിലുണ്ടല്ലോ.
ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിന് തെളിവെന്താണ്? അതിന്റെ ഒന്നാമത്തെ തെളിവ് സുന്നത്ത് ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ തെളിവ് അത് മങ്കൂസ് മൗലൂദ് തന്നെയാണ്. ആ കണ്ടോ, വ്യക്തമായിട്ട് പ്രഖ്യാപിച്ചു സുന്നത്ത് ജമാഅത്തുകാരെ സംബന്ധിച്ച് ഒന്നാമത്തെ തെളിവ് മങ്കൂസ് മൗലൂദ് തന്നെയാണ്. ഇനി മൂപ്പയ്ക്ക് എന്താ പറയാൻ പറ്റും? ഞാൻ പറഞ്ഞിട്ടില്ല, പറയാൻ പറ്റും? ഒരു അബദ്ധമാണ്. അല്ലല്ലോ, ഇത്ര ആവേശത്തിനാ പറഞ്ഞത്. മാത്രല്ല, അവിടെ തന്നെ ക്ലോസ് ചെയ്തു, അവിടെ തന്നെ ക്ലോസ് ചെയ്തു. കേട്ടോളി മറുപടി. സുന്നത്തമായത്തിന്റെ ഒന്നാമത്തെ പ്രമാണം മങ്കൂസ് മൗലൂദാ. എന്നാൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്തമായത്തുണ്ട്, അവർക്ക് ഒന്നാമത്തെ തെളിവ് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ. രണ്ടാമത്തെ തെളിവ് സുന്നത്തു റസൂലില്ലാ. ഞാനിവിടെ രണ്ടും പറഞ്ഞു. സുന്നത്തമായത്തുകാർക്ക് ഒന്നാമത്തെ പ്രമാണം മങ്കൂസ് മൗലൂദാണ് എന്ന് ആദ്യം പറഞ്ഞു. എപ്പോഴെന്ത് പറഞ്ഞു? അള്ളാഹു പഠിപ്പിച്ച സുന്നത്തമായത്തിന് ഒന്നാമത്തെ തെളിവ് ഖുർആനാണ്. ഇപ്പൊ മൂപ്പരെ പിടുത്തെന്താണ്? നാട്ടിലൊക്കെ ചെറുപ്പക്കാരെ പിടിച്ചു പിടിക്കാൻ വേണ്ടി ഞാൻ തെളിവ് എന്നാ പറഞ്ഞത്, മൂപ്പര് പ്രമാണം എന്നാക്കി മാറ്റി, അതുകൊണ്ടാണ് ഞാനതില്ലാന്ന് പറഞ്ഞത്. പൊള്ളു പറഞ്ഞ് ന്യായീകരിക്കാൻ പിന്നെയും പൊള്ളുക. ഒന്നും കൂടി കേട്ടോ, തൽക്കുന്നത്. സുന്നത്തമായത്തിന്റെ ഒന്നാമത്തെ പ്രമാണം മങ്കൂസ് മൗലൂദാ. എന്നാൽ അല്ലാഹു റസൂൽ പഠിപ്പിച്ച ഒരു സുന്നത്തമായത്തുണ്ട്, അവർക്ക് ഒന്നാമത്തെ തെളിവ് കിതാബുല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ. രണ്ടാമത്തെ തെളിവ് സുന്നത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്താണ്. മൂന്നാമതും നാലാമതും ഇതിൽ നിന്നുണ്ടായി വരുന്ന സ്ഥിരപ്പെട്ട ഇജ്മാഉം വ്യക്തമായ ഖിയാസും, ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅയുടെ തെളിവ്. നിങ്ങൾ ഇവിടെ തട്ടിക്കൂട്ടിയ ഒരു സുന്നത്തമായത്ത് വേറെ ഉണ്ടെങ്കിൽ അവർക്ക് എന്തും തെളിവാക്കാം, നമുക്ക് നിർവാഹമില്ല. കണ്ടോ, അപ്പൊ ഇതാണ് വസ്തുത. സുന്നത്തമായത്തിന്റെ തെളിവ് കിതാബ്, സുന്നത്ത്, ഇജ്മാഉ, ഖിയാസ്. അതിനൊരിക്കലും മങ്കൂസ് മൗലൂദ് ഒന്നാമത്തെ തെളിവല്ല. ഇത് മൂപ്പര് പറഞ്ഞു കുടുങ്ങിപ്പോയതാ. അപ്പോൾ ആവേശത്ത് പറഞ്ഞു, പക്ഷെ കൂടെയുള്ള മനുഷ്യന്മാരടക്കം സ്തംഭിച്ചു പോയി. ആ സീഡി കണ്ടറിയ, പിന്നെ ഉച്ചക്ക് പോയപ്പോലൊക്കെ പാടെ കൂടി മുഷാവറ ചെയ്തിട്ട് തീരുമാനിച്ചതായിരിക്കും നമ്മൾ തൽക്കാലം ഇന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണം പറ്റും. അപ്പോഴാ പിന്നെ പറയാൻ നോക്കി, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്ന് വെല്ലുവിളിക്കാനൊക്കെ നോക്കി ആ ഭാഗത്തോടി മറുപടിയും കൂടെ. ഒന്നാമത്തെ തെളിവ് വിശുദ്ധ ഖുർആൻ. നിങ്ങൾ ആരോപണം ഇൻഷാല്ലാ ഈ കാസറ്റ് കേൾക്കുമ്പോ ഞാൻ പറഞ്ഞത് സുന്നികൾക്ക് തെളിവ് പറയണ്ട എന്നാ ഞാൻ പറഞ്ഞു. ഞങ്ങൾക്ക് മങ്കൂസ് മൂലം തെളിവാ, അല്ലാതെ ഒന്നാമത്തെ ഇസ്ലാമിൽ തെളിവ് മങ്കൂസ് മൗലൂദ് എന്ന പച്ചക്കള്ളം. ഈ ഫൈസൽ മുനീക്ക് കേട്ടോക്കി, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം മങ്കൂസ് മൗലൂദിലുണ്ടല്ലോ, ഇമാം സൈനുദ്ദീൻ മഖ്ദൂം തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ, അതിന് തെളിവെന്താണ്? അതിന്റെ ഒന്നാമത്തെ തെളിവ് സുന്നത്ത് ജമാഅത്തുകാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാമത്തെ തെളിവ് അത് മങ്കൂസ് മൗലൂദ് തന്നെയാണ്. അപ്പൊ രണ്ടും വന്നല്ലോ, മൂപ്പര് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, അപ്പൊ തന്നെ നേരത്തെ പറഞ്ഞതും കേൾപ്പിച്ചു, രണ്ടും കേൾപ്പിച്ചു. അപ്പൊ യഥാർത്ഥത്തിന് ഇതൊരു അബദ്ധമാണെന്ന് പറഞ്ഞാൽ മതി, ഒരു പ്രശ്നമില്ല. പക്ഷെ അതിന് മൂപ്പര് കിബർ സംഭവിക്കുന്നല്ലോ, അതുകൊണ്ട് അതിന് പിന്നെ ഉരുണ്ട് മറിഞ്ഞ് അങ്ങനെയല്ല അങ്ങനെയൊക്കെ പറയാൻ നോക്കി. പക്ഷേ അതൊക്കെ കൂടുതൽ ദോഷമാകാന്നല്ലാതെ വേറെ പ്രയോജനമൊന്നുമില്ല. അപ്പൊ ഇത്ര അധപതിച്ചു പോയി ആ സമൂഹം. ഞങ്ങൾക്ക് ഒന്നാമത്തെ തെളിവ് മങ്കൂസ് മൗലൂദാണ് എന്ന് പച്ചയായി പ്രഖ്യാപിച്ചു. എന്നാ പിന്നെ എന്താ ഞങ്ങൾ ഹദീസിൽ തപ്പാൻ പോണത്? പിന്നെന്താ ഹദീസ് സ്വഹിയാണോ അല്ലെന്ന് അന്വേഷിക്കണ ആവശ്യമുണ്ടോ? മങ്കൂസ് മൗലൂദ് അങ്ങ് അംഗീകരിച്ചാ പോലെ? എന്നാ അതിലുള്ള എല്ലാം അംഗീകരിക്കില്ലല്ലോ. അതിൽ തന്നെ പലതും പല കോലത്തിലാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ ഹദീസ് സ്വഹിയായാൽ തന്നെ അതിനപ്പുറത്ത് പറഞ്ഞു പൊളിയും. ആദ നബിയെ പടക്കുന്നതിന്റെ 2000 കൊല്ലം മുമ്പ് നബി പ്രകാശം പഠിച്ചത് മങ്കൂസ് മൗലൂദിനുണ്ട്, ശരിയല്ല. ഇവിടുന്ന് സുഹൃത്തിന് ചോദ്യതാണ്, അങ്ങനെ ഇതിലുണ്ട് ശരിയാണോ? ശരിയല്ല, തെറ്റാണ്. അങ്ങനെ ഉണ്ടാവണമെങ്കിൽ അല്ലാഹു റസൂലിനെ പഠിപ്പിക്കണം എങ്കിൽ അതുണ്ട് ചോദിക്കാം. അത് പറയേണ്ടത് ആരാ? അല്ലാഹുവിന്റെ റസൂലാണ്. അല്ലെങ്കിൽ അല്ലാഹു തആല ഖുർആനിലൂടെ പറയണം. അത് രണ്ടും ഉണ്ടായിട്ടില്ല. ഹദീസിനും ഖുർആനിലും എവിടെയും പഠിപ്പിച്ചിട്ടില്ല നബിപ്രകാശമാണ് ആദ്യം പഠിച്ചത് എന്ന്. ഒരു കഥയുണ്ട്, റിപ്പോർട്ടുണ്ട്, അത് സ്വഹീഹല്ല. ഈ ഹദീസിനെ പോലെ തന്നെ ഞാൻ അടുത്ത സംവാദമാണോ റൈമ വെച്ചോളി, അടുത്ത സംവാദമാണോ അതിന് വെച്ചോളി, നബിപ്രകാശമല്ല ഒന്നാമത്തെ സൃഷ്ടി ആണെന്ന് പറയാൻ തെളിവില്ല, ആവർത്തിച്ചു പറയുന്നു. എന്നാൽ മങ്കൂസ് മൗലൂദ് പറഞ്ഞതോ وأوجد نوره قبل خلق العالم فسماه محمدا ലോകത്തെ പടക്കുന്നതിന് മുമ്പ് അല്ലാഹു റസൂലിന്റെ പ്രകാശം ഉണ്ടാക്കുകയും അതിന് മുഹമ്മദ് എന്ന് പേര് വെക്കുകയും ചെയ്തു എന്നാണ്. മറ്റൊരു കഥയിൽ ബിഅൽഫൈ ആമിൻ ഖബല യഖ്ലുഖ് ആദം, ആദം നബിയെ പടക്കുന്നതിന് 2000 കൊല്ലം മുമ്പ് എന്നാണ്. എന്നാൽ ജൈല മുഹമ്മദ് മൗലിദിലേക്ക് പോയാൽ അവിടെ 70,000 കൊല്ലം മുമ്പ് പടച്ചു എന്നാണ് ഉള്ളത്. മഹ്മൂദ് മാലിലേക്ക് പോയാലോ, നല്ല നബി ആദം തമ്മെ പടക്കും മുൻ 100,000 ആണ്ട് മുമ്പേ പടച്ചവർ. ആദം നബിയെ സൃഷ്ടിക്കുന്നതിന്റെ 100,000 ആണ്ട് മുമ്പ്, 100,000 കൊല്ലം മുമ്പ്
മുഹമ്മദ് നബിയെ പഠിച്ചിട്ടുണ്ട് എന്ന് മഹ്മൂദ് മാലിലും പറയുന്നു. അത് ശുദ്ധ കളവാണ്, അല്ലാഹു സ്വരങ്ങളെ പറഞ്ഞിട്ടില്ല. സഹീഹായ ഹദീസ് എവിടെയും ഇല്ല, ഹദീസ് കിതാബിൽ അതെവിടെയും കാണിക്കാൻ സാധിക്കുകയുമില്ല. ഹദീസ് കിതാബിൽ അടിസ്ഥാനപരമായി ഉപയോഗിക്കപ്പെടുന്ന ബുഖാരി മുസ്ലിം അടക്കമുള്ള, തിർമിദി അബൂദാവൂദ് നസായി അടക്കം, ഇമാം ഹാക്കിമിന്റെ മുസ്തദ്റക് അടക്കമുള്ള ഹദീസ് കിതാബുകളിൽ ഒരൊറ്റ കിതാബ്